പ്രകാശമേ മിഴിത്തുറക്കുകവേഗം. യേശുമശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളൊരു വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. യേശു നൽകുന്ന വലിയൊരു താക്കീതാണ് വാണി. മാനസാന്തരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ അനുസ്മരിപ്പിക്കുകയാണ്. ഏലിയ വലിയ പ്രവാചകനായിരുന്നു. മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രവാചകനാണ് ഏലിയ. ആ ഏലിയ കാലത്ത് വീണ്ടും വീണ്ടും മാനസാന്തരത്തിനുള്ള ആഹ്വാനം ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നു. രണ്ട് സംഭവങ്ങൾ ശേഷം ഓരോന്നിനും ശേഷം മാനസാന്തരത്തിനുള്ള ആഹ്വാനം നൽകുന്നു. ആദ്യത്തേത് ഗലീലിക്കാരായ തീവ്രവാദികൾ ജലട്ട് എന്നറിയപ്പെടും. അവർ ജെറൂസലത്തിൽ ഉണ്ടാക്കിയ ഒരു കലാപത്തിൻ്റെ ഇടയ്ക്ക് പിലാത്തോസിൻ്റെ സൈന്യം ഇടപെട്ട് കുറേ പേരെ കൊന്നു. അതാണ് ഒന്ന്. രണ്ടാമത്തേത് ശീലോഹായിലെ ഗോപുരം തകർന്ന് വീണു. പിലാത്തോസിൻ്റെ കാലത്ത് സംഭവിച്ചതാണ്. ജെറൂസലത്തേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി അക്വിഡെക്ട് ഉണ്ടാക്കി. അക്വിഡെക്ടിന് ടൂണായി ഉണ്ടാക്കിയ ഒരു ഗോപുരം പണിയുന്നുണ്ടെങ്കിൽ തകർന്നു വീണു. 18 പേര് മരിച്ചു. ഒന്ന് സ്വാഭാവികമായൊരു ഒരു അപകടം, മറ്റേതൊരു കൊലപാതകം. രണ്ടായാലും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രണ്ടും ആകസ്മികമായിട്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് യേശു എന്താ പറയുക? പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. ഇവിടെ പശ്ചാത്തപിക്കുക എന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തിരുത്തേണ്ടതാണ് എനിക്ക് തോന്നുന്നു. മെത്താൻ നോയയിൻ എന്നാണ് വാക്ക്. മാനസാന്തരപ്പെടുക, മനസ്സ് തിരികെ, പുതിയ മനോഭാവം ഉണ്ടാകുക. പശ്ചാത്താപം എന്ന് കഴിഞ്ഞു പോയതിനെക്കുറിച്ചുള്ള ഒരു ദുഃഖം മാത്രമാണ് വാക്കിൽ വരുന്നത്. അനുതാപവും പശ്ചാത്താപവും വേണം, പക്ഷേ അതുപോലെ തുടക്കമാണ്. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അതിനെ ദുഃഖിച്ചുകൊണ്ട് മാത്രമായില്ല, വഴി മാറണം, മനസ്സ് തിരിയണം. മനസ്സ് തിരിഞ്ഞ് പുതിയ ജീവിതശൈലി സ്വീകരിക്കുന്നില്ല എങ്കിൽ, പുതിയ മനോഭാവം ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ മുമ്പിൽ വലിയ നാശമുണ്ടാകാം എന്ന ഒരു ഭയം നമുക്കുണ്ടാകണം. അതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിയണം. അപ്പോൾ യഥാർത്ഥ മാനസാന്തരത്തിനാണ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ആ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുള്ള കൃപ നമ്മുടെ വഴിയേ.